വിദ്വേഷ രാഷ്ട്രീയം ആധിപത്യം നേടാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ശക്തമായ ചെറുത്തുനിൽപ്പുകളും രാജ്യത്ത് നടക്കുന്നുണ്ട്. കലാപത്തെ തുടർന്ന് മണിപ്പൂരിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം മുടങ്ങിയിരിക്കുന്നു. അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാല. മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ്. നിരപരാധികൾ ഇപ്പോഴും കൊല്ലപ്പെടുന്നു. കേന്ദ്രസേനയും ഭീകര സംഘടനകളും ഏറ്റുമുട്ടൽ തുടരുകയാണ്. കലാപത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ വിദ്യാർത്ഥികളാണ്. മലമ്പ്രദേശങ്ങളിലെ കോളേജുകൾ പലതും തുറന്നിട്ടില്ല. കുക്കി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മെയ്ത്തി മേഖലയിലെ കോളേജുകളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യമില്ല. കലാപത്തിൽ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. തുടർ വിദ്യാഭ്യാസത്തിന് അവസരം തേടി കുക്കി സ്റ്റുഡൻറ് യൂണിയൻ രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ സഹായം ആരാഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി വാതിലുകൾ തുറന്നിട്ടു. The present situation in Manipur is still tense and it's still volatile. There is so many chaos. No education institution is open in the hills. However, for in valley there are times it's open. So in the hills it's still closed, but in the valley it's open. മണിപ്പൂരിൽ പഠിച്ചിരുന്ന കോഴ്സുകളുടെ തുടർ പഠനം നടത്താം. കുട്ടികൾക്ക് വിദ്യാഭ്യാസ രേഖകൾ ഇപ്പോൾ ഹാജരാക്കേണ്ട. കുട്ടികൾക്ക് താമസ സൗകര്യവും സാമ്പത്തിക സഹായവും ലഭിക്കും. പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും വംശീയ കലാപത്തിൻ്റെ ഇരകളായി തീർന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഭയപ്പാടിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു ആവശ്യമാണ് എന്ന് സർവകലാശാല കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നീട് ഞങ്ങളുടെ ഒരു വില്ലിങ്നെസ് അവരെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ നമുക്ക് തന്നതൊരു 70 കുട്ടികളുടെ ലിസ്റ്റാണെങ്കിലും എത്തിപ്പെട്ടിരിക്കുന്നതൊരു 10-25 കുട്ടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റു കുട്ടികൾ എത്തിപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. വിദ്യാഭ്യാസം എന്ന പേരിൽ രാജ്യത്തു നിന്ന് ഇങ്ങനെ പലതുമാണ് നടക്കുന്നത്. പല കലാലയങ്ങളും ഇന്ന് വർഗീയതയുടെ വിളനിലങ്ങളാണ്. പക്ഷേ കേരളം തിരുത്തുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക തീർത്തുകൊണ്ട്